ഹായ്, ഞാൻ ഡോക്ടർ നദീത. നമുക്കെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിനും സ്കിന്നിൻ്റെ തിളക്കം വർദ്ധിപ്പിക്കാനും മുടി വളരാനും ഒക്കെ വൈറ്റമിൻ ഇ ഉപയോഗിക്കാറുണ്ട് എന്നുള്ള കാര്യം, അല്ലെങ്കിൽ നമ്മൾ പലരും ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം കാണും, ഇത് എത്രത്തോളം ഉപയോഗിക്കാം, എങ്ങനെ ഉപയോഗിക്കാം, ഇതിന് സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമുക്ക് ഇന്നത്തെ വീഡിയോ. വൈറ്റമിൻ ഇ ഒരു ഫാറ്റ് സൊലബിൾ വൈറ്റമിനാണ്. അതായത് വൈറ്റമിൻ എയും ഡിയും ഒക്കെ പോലെ ഇയും ഒരു കൊഴുപ്പിൽ അലിയുന്ന വൈറ്റമിനാണ്. അതുപോലെ തന്നെയാണ് ഇതൊരു നാച്ചുറലായിട്ടുള്ള ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് പറഞ്ഞാൽ ആൻറ്റി ഓക്സിഡൻ്റെ കലവറയാണ് ഈ വൈറ്റമിൻ ഇ. ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യവും ഞാൻ ചുരുക്കി ഒന്നുകൂടെ പറഞ്ഞുതരാം. അതായത് നമ്മൾ ശരീരത്തിൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സൊക്കെ വഴി ധാരാളം ഫ്രീ റാഡിക്കലുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് കുറച്ച് മോളിക്യൂൾസാണവ. അത് നമ്മുടെ ശരീരത്തിന് വളരെയധികം ദോഷം ചെയ്യും. തക്കുഴലുകളിൽ കൊഴുപ്പുകളൊക്കെ അടിഞ്ഞുകൂടി ബ്ലോക്ക് ഉണ്ടാക്കാം, പിന്നെ ചർമ്മ കോശങ്ങളെ നശിപ്പിക്കാം, അതുപോലെ പല പ്രശ്നങ്ങളും. ഇപ്പോൾ ഫ്യൂച്ചറിൽ ക്യാൻസർ വരെ ഉണ്ടാക്കാൻ കഴിവ് ഈ ഒരു ഫ്രീ റാഡിക്കലുകൾക്കുണ്ട്. അപ്പോൾ ഈ ആൻറ്റി ഓക്സിഡൻ്റുകളാണ് ഇവ അധികമായിട്ട് അമിതമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത്, അല്ലെങ്കിൽ കൂടുതലായിട്ട് ഉണ്ടാകുന്നതിനെ തടയുന്നത് ആൻറ്റി ഓക്സിഡൻ്റുകളാണ്. അപ്പോൾ ഈ വൈറ്റമിൻ ഇയുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇത് ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. അതായത് സെലീനിയം പോലുള്ള ലവണങ്ങളുടെയൊക്കെ കൂടെ, ധാതുക്കളുടെ ലവണങ്ങളൊക്കെ കൂടെ കൂടിയിട്ട് ഇത് നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇത് പറയുന്നത് ഇതിൻ്റെ ഗുണങ്ങളാണ്, അതല്ലെങ്കിൽ അത് എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി മറ്റൊന്ന്, എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം, എങ്ങനെയാണ് നമ്മുടെ സൗന്ദര്യം ഇത് വർദ്ധിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ചർമ്മ സംരക്ഷണത്തിൽ വൈറ്റമിൻ ഇ എന്തൊക്കെ പങ്ക് വഹിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയേണ്ട കാര്യമാണ്. നോർമൽ പ്രോസസ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറച്ച് കാലം കഴിഞ്ഞാൽ നമ്മുടെ കോശങ്ങൾ, അത് ശരീരത്തിലെ ഏത് ഭാഗത്തുള്ള കോശങ്ങളും ചർമ്മകോശങ്ങളായാലും ഒക്കെ നശിച്ചു പോകും. അപ്പോൾ നശിച്ചിട്ട് പുതിയ കോശങ്ങൾ വന്നാലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും മുറിവോ സ്കാറിങ്ങോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പഴയ കോശങ്ങൾ അവിടുന്ന് ഡെഡ് സെൽസ് പോയി പുതിയത് വന്നാലേ ഉള്ളൂ ആ സ്കാറിങ്ങിൻ്റെയോ അല്ലെങ്കിൽ മുറിവിൻ്റെയൊക്കെ പാടുകൾ ഇതൊക്കെ പോവുക. അപ്പോൾ ഈ പ്രവർത്തനം പെട്ടെന്ന് നടന്നാലേ ഉള്ളൂ നമ്മുടെ ശരീരത്തിൽ, അല്ലെങ്കിൽ സൗന്ദര്യം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പാടുകളോ വരകളോ ഒന്നും ഇല്ലാത്തതല്ലേ നമ്മളായി കണക്കാക്കുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് പുതിയ കോശങ്ങൾ വരാൻ ഈ ഒരു വൈറ്റമിൻ ഡി ഒരുപാട്, അല്ലെങ്കിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് തന്നെ വൈറ്റമിൻ ഇ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ചർമ്മ സംരക്ഷണത്തിനൊക്കെ വൈറ്റമിൻ ഇ ഉപയോഗിക്കുന്നത്. ഈ ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ചാണ് നമ്മൾ മിക്കവാറും സൗന്ദര്യവർദ്ധക വസ്തുക്കളിലും അല്ലെങ്കിൽ സൗന്ദര്യം വർദ്ധിപ്പിക്കാനൊക്കെ നമ്മൾ വൈറ്റമിൻ ഇ ഉപയോഗിക്കാമെന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ മുടിയിലെ പ്രോട്ടീനായ കെരാറ്റിനും അതിൻ്റെ ഉൽപ്പാദനത്തിനും പ്രവർത്തനത്തിനും ഒക്കെ വൈറ്റമിൻ ഇ ആവശ്യമാണ്. അതുകൊണ്ടാണ് മുടി വളർച്ചയ്ക്കും ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതായത് നമ്മുടെ ചർമ്മകോശങ്ങളുടെ പുനരുജ്ജീവനം, അതായത് റിജുവിനേഷൻ നടക്കണമെങ്കിൽ വൈറ്റമിൻ ഡി ആവശ്യമാണ്. അപ്പോൾ അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളോടെ നമുക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് അല്ലാതെ തന്നെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള് അല്ലെങ്കിൽ ഓയിലൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ വൈറ്റമിൻ ഇ ഒരു ഫാറ്റ് സൊലബിൾ വൈറ്റമിനാണ്, അത് കൊഴുപ്പിൽ അലിയുന്ന വൈറ്റമിനാണ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൊക്കെ കൊഴുപ്പുകൾ നമ്മുടെ രക്തക്കുഴലുകൾ അടിഞ്ഞുകൂടി രക്തക്കുഴലുകൾ ബ്ലോക്ക് ആക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വൈറ്റമിൻ ഇ ഒരു പ്രധാന പങ്ക് ഇവിടെ വഹിക്കുന്നത് വെച്ചാൽ ഈ കൊഴുപ്പുകളെ അലിയിച്ച് കളയാനുള്ളൊരു കപ്പാസിറ്റി ഈ വൈറ്റമിൻ ഇക്ക് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ടുള്ള ചീത്ത കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കാതെ അതിനെ നല്ല കൊളസ്ട്രോളായിട്ട് മാറ്റാനും അല്ലെങ്കിൽ അതിൻ്റെ ഓക്സിഡേഷനെ തടയാനും വൈറ്റമിൻ ഇ നമ്മുടെ ശരീരത്തെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ RBCയുടെ ഷേപ്പ്, അല്ലെങ്കിൽ നമ്മുടെ ചുവന്ന രക്താണുക്കളുടെ ഷേപ്പ് ഒരു വടയുടെ ആകൃതിയാണെന്ന് എല്ലാവർക്കും അറിയാം. അതായത് ഒരു കുഴിഞ്ഞ രൂപത്തിലാണ് ആ ഷേപ്പ് നിലനിർത്തുന്നത്, ഈ വൈറ്റമിൻ ഇ ആണ്. അപ്പോൾ ഈ ഒരു ഷേപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അത് നമ്മുടെ ശരീരത്തിൽ, അതായത് ചുവന്ന രക്താണുക്കൾ നമ്മുടെ ശരീരത്തിൽ ഓക്സിജന് എല്ലാ ഭാഗത്തേക്കും എത്തിക്കുള്ളൂ. ആ ഒരു ഷേപ്പ് അതിന് അത്യാവശ്യമാണ്. അപ്പോൾ ആ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നത് വൈറ്റമിൻ ഇ ആണ്. അപ്പോൾ വൈറ്റമിൻ ഇയുടെ കുറവ് നിങ്ങൾക്ക് തന്നെ അറിയാം, ഈ ഒരു ചുവന്ന രക്താണുക്കളുടെ പ്രൊഡക്ഷനെ അല്ലെങ്കിൽ അവരുടെ ഷേപ്പിനെയൊക്കെ ബാധിക്കും. അതുവഴി നമുക്ക് ഹീമോലൈറ്റിക് അനീമിയ ഒരു തരം വിളർച്ച ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നോർമലി വൈറ്റമിൻ ഇ അറിയപ്പെടുന്ന ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ ആണ്. വൈറ്റമിൻ ഇ വന്ധ്യതയെ തടയുന്നതാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. പുരുഷന്മാരിൽ ബീജങ്ങളുടെ വളർച്ചയ്ക്കും ഉൽപ്പാദനത്തിനൊക്കെ വൈറ്റമിൻ ഡി ആവശ്യമാണ്. അതുപോലെ സ്ത്രീകളിലാണെങ്കിൽ ഓവുലേഷൻ പ്രോപ്പറായിട്ട് നടക്കാനും വൈറ്റമിൻ ഇ നമ്മുടെ ശരീരത്തിൽ വേണം. അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഇ ഇല്ലാതെ ആയിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രവർത്തനങ്ങളൊക്കെ താളം തെറ്റും. വൈറ്റമിൻ ഇ എന്നല്ല, എല്ലാ വൈറ്റമിൻസും ഒരു റിക്വയർഡ് ആയിട്ടുള്ള അളവ്, അതൊരു പ്രത്യേക അളവ് നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. അപ്പോൾ അതിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ പല രോഗങ്ങളും ലക്ഷണങ്ങളൊക്കെ ആയിട്ട് കാണിക്കാറുണ്ട്. അപ്പോൾ ഈ വൈറ്റമിൻ ഇ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പ്രത്യേകിച്ച് രോഗങ്ങളായിട്ടും കാണാറില്ല. ചിലരിൽ വിളർച്ച, ഞാൻ പറഞ്ഞല്ലോ വിളർച്ചൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ വിളർച്ചയായിട്ട് വരാറുണ്ട്. മറ്റു ചിലർ മുടി കൊഴിച്ചിൽ, പിന്നെ ചർമ്മത്തിൽ പെട്ടെന്ന് ചുളിവ് വരിക, പിന്നെ മുറിവുകളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ സ്കാറിങ്
കുറേ കാലം നിലനിൽക്കാം. അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ ലക്ഷണങ്ങളായിട്ടാണ് ഇത് പുറത്തേക്ക് വരാറ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിലൂടെ തന്നെ നമുക്ക് ആവശ്യത്തിന് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള വൈറ്റമിൻ ഇ നമ്മുടെ ശരീരത്തിലെത്തുന്നുണ്ട്. അതായത് പ്രധാനപ്പെട്ട അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ചീര, കൂണ്, അതുപോലെ തന്നെ മുട്ട, പിന്നെ സൺഫ്ലവർ സീഡ്, ബദാം, കാഷു, ഇതിലൊക്കെ നന്നായിട്ട് വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ധാരാളം അടങ്ങിയിട്ടുള്ള മറ്റു കുറച്ച് ഭക്ഷണം എന്ന് പറയുന്നത് തവിടുള്ള അരി, ഗോതമ്പൊക്കെയാണ്. അപ്പം നമ്മൾ മാക്സിമം ഇതൊക്കെ തവിടോട് കൂടി തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വൈറ്റമിൻ ഇയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗങ്ങളോ അവസ്ഥകളോ ഒന്നും വരാതെ ഉണ്ടാവും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇവിടെ നമുക്ക് വൈറ്റമിൻ ഇ ഒരു കോംപ്ലക്സ് ഫോമായിട്ടാണ് കിട്ടുന്നത്. അപ്പം നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും, അതായത് നമ്മൾ മെഡിസിൻ ആയിട്ടൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അത്രത്തോളം എഫക്റ്റീവായിട്ട് ആ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് പ്രോപ്പർട്ടി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത് ലഭിച്ചു എന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നാച്ചുറലായിട്ട് കഴിക്കുന്ന ഭക്ഷണങ്ങളിൽത്തോടെ നമുക്ക് വൈറ്റമിൻ ഇ നമ്മുടെ ശരീരത്തിൽ എത്തട്ടെ. വൈറ്റമിൻ ഇയുടെ അഭാവം ഉള്ളവർ, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുള്ളവർ ഒരു ഡോക്ടർ പ്രിസ്ക്രിപ്ഷനിലൂടെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളോ അങ്ങനെ കഴിക്കുന്നത് നല്ലതാണ്. പക്ഷേ അത് പൂർണ്ണമായിട്ടും ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനിലൂടെ മാത്രം തന്നെ ആയിരിക്കണം. അല്ലെങ്കിൽ പല പ്രശ്നങ്ങളും, പ്രഗ്നൻസി ഉള്ളവർക്കാണെങ്കിൽ പ്രഗ്നൻ്റ് ആയവർക്കോ ഒരു ഫസ്റ്റ് 4 മന്ത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കുട്ടിയുടെ ഹാർട്ടിന് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹാർട്ട് പ്രോബ്ലം ഉള്ളവർ, മരുന്ന് അതിനു വേണ്ടി മരുന്ന് കഴിക്കുന്നവർ വൈറ്റമിൻ ഇ കഴിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഹാർട്ടിന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അപ്പോൾ ഇങ്ങനെ കുറച്ച് കോംപ്ലിക്കേഷനുകൾ വരാം. അതുകൊണ്ടാണ് ഇങ്ങനെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്താൽ മാത്രം ഉള്ളൂ കഴിക്കാൻ പാടുള്ളതെന്ന് പറയുന്നത്. കഴിക്കാൻ പാടില്ല എന്നേ ഉള്ളൂ. നമുക്ക് ചർമ്മ സംരക്ഷണത്തിനോ മുടിയുടെ സംരക്ഷണത്തിനൊക്കെ നമുക്ക് പുറമെയായിട്ട് വൈറ്റമിൻ ഇ ഉപയോഗിക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. വൈറ്റമിൻ ഇ ഞാൻ പറഞ്ഞല്ലോ, ഒരു നമ്മുടെ സ്കിന്നിന് റിജുവനേഷനൊരു പുനരുജ്ജീവനം നൽകാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും, അതാണ് അതിൻ്റെ പ്രോപ്പർട്ടി. അത് ഉപയോഗിച്ചാണ് നമ്മൾ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ഒരു പൊട്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു തിക്കായിട്ടുള്ള കട്ടിയായിട്ടുള്ള ഒരു ഓയിലായിരിക്കും അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ ഏതെങ്കിലും ഒരു മീഡിയത്തിൻ്റെ കൂടെ, അപ്പോൾ കോക്കനട്ട് ഓയിലാവാം, ഒലിവ് ഓയിലാവാം, അതിൻ്റെയൊക്കെ കൂടെ ഉപയോഗിക്കുക. നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഉപയോഗിക്കുന്നതാവും ഏറ്റവും നമുക്ക് പെട്ടെന്ന് അത് നമ്മുടെ ചർമ്മം അബ്സോർബ് ചെയ്യും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിച്ചാത്ത ആ ഒരു എഫക്റ്റീവ്നെസ് കിട്ടുകയും ചെയ്യും. ഡ്രൈ സ്കിന്നിലുള്ളവരാണെങ്കിൽ ഒരു വൈറ്റമിൻ ഇയോ ഒന്നോ രണ്ടോ ഡ്രോപ്പ് കുറച്ച് കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ മിക്സ് ചെയ്തുകൊണ്ട് ഫേസിൽ അപ്ലൈ ചെയ്യുക. അതൊരു ഒന്നോ രണ്ടോ മിനിറ്റ് ചെറിയതായിട്ട് ലൈറ്റായിട്ടൊന്ന് സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കുക. ഏറ്റവും ബെറ്റർ ഇതൊക്കെ നമുക്ക് രാത്രി കിടക്കുമ്പോൾ ഉപയോഗിക്കുക, എന്നിട്ട് രാവിലെ എണീക്കുമ്പോൾ കഴുകിക്കളയാം. പക്ഷേ ഈ ഡ്രൈ സ്കിന്നിലുള്ളവരുടെ കാര്യമാണ് ഞാനിത് പറഞ്ഞത്. ഓയിലി സ്കിന്നിലുള്ളവരാണ് ഒരിക്കലും കോക്കനട്ട് ഓയിലോ അങ്ങനെയുള്ളതൊന്നും യൂസ് ചെയ്യേണ്ട. ജസ്റ്റ് ഒന്നോ രണ്ടോ ഡ്രോപ്പ് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഓയിലെടുത്തുകൊണ്ട് ഫേസിൽ അപ്ലൈ ചെയ്യുക, രണ്ട് കഴിഞ്ഞിട്ട് ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചെയ്താൽ മതി. ഇതുപോലെ തന്നെ നമുക്ക് തലയിൽ മുടി വളർച്ചയ്ക്ക് ഉപയോഗിക്കാം. അതായത് ചിലപ്പോൾ സെബോറിക് ഡെർമറ്റൈറ്റിസ് പറയും, അതൊക്കെ ഉള്ളവർക്ക് നല്ല ഡാൻഡ്രഫ് ഉള്ളവർക്കൊക്കെ ഇത് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ഇതുപോലെ തന്നെ കോക്കനട്ട് ഓയിലിൽ മിക്സ് ചെയ്തോ, നമുക്ക് ഒരു വെളിച്ചെണ്ണ അല്ലേ, അതിലൊക്കെ മിക്സ് ചെയ്ത് ഒന്ന് രണ്ടോ ഡ്രോപ്പ് മിക്സ് ചെയ്ത് നമ്മൾ എപ്പോഴാണ് തലയിൽ മസാജ്, അതായത് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മൾ തലയിൽ എപ്പോഴെണ്ണ എണ്ണ ആ ടൈമിൽ നമുക്ക് ആച്ചി എണ്ണയിലും നമുക്ക് ഉപയോഗിക്കാം. ഇതുപോലെ തന്നെ 2-3 ഡ്രോപ്പ് എടുത്ത് തലയിൽ ഒന്ന് ജസ്റ്റ് പുരട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇതൊന്നും ഡെയിലി ഉപയോഗിക്കേണ്ട, ആഴ്ചയിൽ 2-3 തവണ ഉപയോഗിച്ചാൽ മതി. ഇപ്പോൾ തലയിലാണെങ്കിൽ കുഴപ്പമില്ല, മറ്റ് നമ്മുടെ സ്കിന്നിൽ അതായത് മുഖത്തോ കൈകളിലോ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് ഡെയിലി ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമുക്ക് സ്ട്രെച്ച് മാർക്കിൽ ഇത് ഉപയോഗിക്കാം. സ്ട്രെച്ച് മാർക്കിൻ്റെ പ്രശ്നങ്ങൾ, അതായത് അതിൽ ചൊറിച്ചിലോ അധികം പാടുകളൊക്കെ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ പൂർണ്ണമായിട്ട് സ്ട്രെച്ച് മാർക്ക് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് ഞാൻ ഉറപ്പ് തരുന്നില്ല. കാരണം നമ്മൾ ആൾറെഡി ഡാമേജ് ആയിട്ടുള്ള ഇലാസ്റ്റിനും കൊളാജിനും ഒക്കെയാണ് അവിടെ. അതൊരിക്കലും തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. പല കോസ്മെറ്റിക് പ്രൊസീജിയർ വഴി നമുക്ക് കൊണ്ടുവരാൻ കഴിയുമെങ്കിലും ഇതുപോലുള്ള സൗന്ദര്യവർദ്ധവസ്തുക്കളോ സ്ട്രെച്ച് മാർക്ക് ക്രീംസോ ഒന്നും ഉപയോഗിച്ച് വെച്ച് നമുക്ക് മാറ്റമൊന്നും അത്രത്തോളം വരില്ല. ചെറുതായിട്ട് നമുക്കൊന്ന് ലൈറ്റൺ ചെയ്യാം, അതിൻ്റെ പ്രശ്നങ്ങളൊന്നും കുറക്കാം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇത് എല്ലാവർക്കും എഫക്റ്റീവ് ആവുമെന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം എല്ലാ കാര്യത്തിലും എക്സെപ്ഷണൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ലേ. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് മുഖത്ത് ചുളിവുകൾ വരാം, ചെറിയ പ്രായത്തിൽ ചുളിവുകൾ വരാം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ അതിൻ്റെ കോസ് എന്താണെന്നുള്ളത് കണ്ടെത്തി അതിനുള്ള ട്രീറ്റ്മെൻറ് എടുത്തതിന് ശേഷം ഇതുപോലുള്ള സൗന്ദര്യവർദ്ധ വസ്തുക്കൾ അല്ലെങ്കിൽ വൈറ്റമിൻ ഇയോ ഒക്കെ ഉപയോഗിക്കുന്നതാവും നല്ലത്. ചിലപ്പോൾ ഹോർമോണുകൾ സ്ട്രെസ് കൊണ്ടാവാം, ചെറിയ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടാവാം, ഡയറ്റ് പ്രശ്നങ്ങൾ കൊണ്ടാവാം, ഇതുപോലെ ഓരോ അതായത് ചുളിവുകളാണെങ്കിലും അങ്ങനത്തെ പ്രശ്നങ്ങൾ മുടി കൊഴിച്ചിലൊക്കെ വരുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ് നമ്മൾ എടുക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഈ വൈറ്റമിൻ ഇയെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. പിന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.